വളരെ തണുത്തു കുളിർത്തിരിക്കുന്ന ഈ മഹനീയമായ തടിക്കടവിന്റെ വേദിയിൽ എന്റെ പ്രിയപ്പെട്ട സാരാധ്യങ്ങൾ സയ്യിദന്മാർ വന്ന് ചവിട്ടി പുളകം കൊണ്ട് പവിത്രമായ കബൂലായ മണ്ണിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, നമുക്കതിന് കഴിയുമോ പ്രിയപ്പെട്ടവരെ? അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തടിക്കടവിലെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വീട്ടിലേക്ക് വരുമ്പോ നിന്റെ പാദവിരൽ മുതൽ റൂഹ് പിടിക്കാൻ തുടങ്ങുന്നു. നീ പറയുന്നു, എനിക്ക് 20 ആയിട്ടുള്ളൂ സാറെ, എനിക്ക് 30 ആയിട്ടുള്ളൂ, എനിക്ക് 40 വയസ്സേ ആയിട്ടുള്ളൂ, ഈ ഞാനിപ്പോഴും ഗർഭവതിയാണ്, ഒരു കുഞ്ഞിനെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു മാതൃത്വത്തിന്റെ മധുരം നുകരാൻ കാത്തിരിക്കുന്ന ഒരു പെണ്ണാണ് ഞാനെന്നൊക്കെ പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരണത്തിനിട്ടിരിക്കുന്ന പേര് ഹാദിമുൽ ലദ്ദാത്ത് എന്നാണ്, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്നത് എന്നാണ്. ഒരു എല്ലാ രസങ്ങളും ഭാര്യാഭർത്തൃബന്ധത്തിന്റെ, മാതൃത്വത്തിന്റെ, പിതൃത്വത്തിന്റെ, മക്കളുടെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ എല്ലാ വലയ കണ്ണികളും പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് മരണമെന്ന് പറയുന്ന ആ ഒരു വിളിയാളം നിന്നെ തേടിയെത്തുമെന്നത് ഉറപ്പാണ്. അങ്ങനെ അസുഖം വന്നിട്ടേ മരിക്കുള്ളൂ എങ്കിൽ, പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന് കുറെ കാലം കിടന്നിട്ടേ മരിക്കോളൂ എങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ജാബർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ, തന്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ ആ മയ്യത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്തത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് തന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ യൂട്യൂബിനകത്ത് വരുന്ന വാർത്ത വിവരണത്തിലൂടെ കണ്ട് പൊട്ടിക്കരഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരാ, എന്റെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിന്റെ തടിക്കടവിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് രേഖപ്പെടുത്തട്ടെ, ഓർമ്മപ്പെടുത്തട്ടെ, എത്രയോ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിന്റെ മനസ്സിനെ വല്ലാതെ പിടിക്കപ്പെട്ടിരിക്കുകയാ. ഓരോ ദിവസവും ഇന്ന് രാത്രിയാകുമോ റബ്ബേ, ഇന്ന് നേരം പുലരുമോ റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് കഴിയേണ്ടവനാ നീ. അങ്ങനെയുള്ള നമുക്ക് ഇത്തരം ഒരുപാട് അപകട മരണങ്ങൾ ഒരുപാട് സൂചനകൾ തരുന്നുണ്ട്. എല്ലാം മറന്നുകൊണ്ട് ഭൗതിക ലോകത്താടിത്തിമിറുക്കുന്ന ഈ പ്രിയപ്പെട്ട സമുദായത്തിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ ചിന്തിക്കണേ. സൗദി അറേബ്യയിലെ ജീസാൻ അടക്കമുള്ള ഒരുപാട് പ്രദേശത്ത് ഈ വിനീതൻ പോയിട്ടുണ്ട്. ജാബറിന്റെ സൗദ്യാജീവിതത്തിന്റെ ചരിത്ര പുസ്തകം ഇങ്ങനെ ഇതളുകൾ മറിക്കുമ്പോ ഞാൻ ഓർത്തു പോകുന്നു, റബ്ബേ, ഈ വിനീതൻ പോയിട്ടുള്ള ഓരോ പ്രദേശങ്ങളും ജാബിറിന്റെ ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ, തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ സൗദിയുടെ പവിത്രമായ മണ്ണിൽ കൊണ്ടുവന്ന് ജീവിപ്പിച്ച് അവസാനം അവരെ നാട്ടിൽ നിർത്താൻ തീരുമാനിച്ചു. ഒടുവിൽ അവർക്ക് വിസിറ്റിംഗ് വിസയുമായി കടന്നു വന്ന് അവരെയും കൊണ്ട് തിരിച്ചു പോകുന്ന രംഗം നമ്മൾ ഓർക്കുക. ജാബറിന്റെ ബന്ധുമിത്രാദികൾ പറയുകയാണ്, അവരെ കുടുംബത്തിലെ ഒരു സഹോദരൻ ഫോൺ വിളിച്ച് കരം നിട്ട് പറഞ്ഞു, സ്താറേ ദുആ ചെയ്യണേ, ഇന്ന് മയ്യത്ത് കൊണ്ടുവരും, സ്താറ് ദുആ ചെയ്യണേ. ഇപ്രാവശ്യം അവൻ തിരിച്ച് സൗദിയിലേക്ക് പോയപ്പോ അവന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം വല്ലാത്ത അത്ഭുതമാണ്. എല്ലാ കുടുംബങ്ങളെയും കാണാൻ വന്നിരുന്നു സ്താറേ, തന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ നാട്ടിലുള്ള ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, കൂടപ്പറപ്പുകളെ, കുടുംബക്കാരെ മുഴുവനും കുടുംബസമേതം വന്ന് കാണാ. ആ പ്രിയപ്പെട്ട ജാബറും കുടുംബവും സമയം കണ്ടെത്തിയിരുന്നു. എന്നിട്ടാണ് തിരികെ പോയത്, റബ്ബേ, അന്ന് സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിറങ്ങുമ്പോ ഇനി ഒരിക്കലും അവന് മടങ്ങി വരൂലെന്ന് ഞങ്ങൾ കരുതിയില്ല ഉസ്താറ്. അവന്റെ മുഖം അങ്ങനെ പറന്നിരുന്നില്ല, അവന്റെ ആരോഗ്യം അങ്ങനെ പറന്നിരുന്നില്ല. വാപ്പാട് വിരൽ തുമ്പ് പിടിച്ചും മാട കൊഞ്ചരിന്റെ തൊട്ട് താഴെ കൂടി നടക്കുന്ന പ്രിയപ്പെട്ട മൂന്ന് മക്കളുടെ കളിചിരികളും പൊട്ടിച്ചിരികളും ആഘോഷങ്ങളും അവരടുത്ത ദിവസം നമ്മുടെ മഹലിൽ കുടിക്കുന്ന 5 ഖബറിന്റെ അകത്തേക്ക് വന്ന് കിടക്കേണ്ടവരാണെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല ഉസ്താറേ എന്ന് പറഞ്ഞ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട മക്കളെയും ആ ഉമ്മയെയും ആ ഉപ്പയെയും കൊണ്ട് വന്നടക്കിയിട്ട് ആ മരണം നട സ്ഥലത്ത് ആ അടക്കം ചെയ്ത മണ്ണിന്റെ അടുത്തിരുന്ന് കരയാറെ പിരിഞ്ഞു പോകാ, കൽബ് പൊട്ടാറെ അകന്നു പോകാ, കണ്ണുനീരൊഴുക്കാറെ പിരിഞ്ഞു പോകാ. ആർക്കാണ് പ്രിയപ്പെട്ടവരെ കഴിയുന്നത്? ആർക്കാണ് പ്രിയപ്പെട്ടവരെ കഴിയുന്നത്? അതാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്,
മുൻപ് ഈ ദുനിയാവിൽ നീ കഴിയാനുള്ളത് ഒരു വിദേശിയെ പോലെയാണ്, ഒരു വിദേശിയെ പോലെയാണ്. ഇവിടെ ഞാൻ സ്ഥിരതാമസത്തിനുള്ളതല്ല അല്ലോ, ഈ കാണുന്നതൊന്നും എനിക്ക് സ്ഥിരമല്ല റബ്ബേ, എന്റെ സ്വന്തമല്ല റബ്ബേ. വമൽമാലു വല്ലഹുലൂന അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഇന്നത്തെ സംവിധാനങ്ങളെല്ലാം വാടകയ്ക്കുള്ളതാണ്. എല്ലാം തിരിച്ചു വാടകക്കാരന് കൊടുത്തിട്ട് മൂന്ന് കഷണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവെക്കുന്ന രംഗമില്ലേ? ജാബറിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ, ശബിനയുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ, ചിത്രശലഭങ്ങളെ പോലെ ആ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും സന്തോഷം വാരിക്കോരി കൊടുത്ത, സ്വർഗീയ സുഖവും രസവും കൊടുത്ത പ്രിയപ്പെട്ട പിഞ്ചുമക്കള് മൂന്ന് കഷണം പൊടിയിൽ പൊരുന്ന കബറിന്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോ, പണി പൂർത്തിയായി കിടക്കുന്ന അല്ലെങ്കിൽ താമസിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആ ജാബറിന്റെ വീട് നോക്കി നിന്ന് കരഞ്ഞുപോയ ഉമ്മമാരെത്രയാ, ആ സുന്ദരമായ വീട് നോക്കിയിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയ പെങ്ങന്മാരെത്രയാ. ജാബർ എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ സ്വപ്നങ്ങളാ, ശബന എന്ന തരിണീമണികളുടെ മനോമുഖരത്തിന്റെ സ്വപ്നങ്ങളാ. ഉപ്പാ എനിക്കിവിടെ റൂം വേണം ഉപ്പാ, ഉപ്പാ എനിക്കിവിടെ ടോയിങ് റൂം വേണം ഉപ്പാ, ഉപ്പാ എനിക്കിവിടെ കളിക്കാനിടം വേണമുപ്പാ. അങ്ങനെയൊക്കെ പറഞ്ഞ് ചാടിക്കളിച്ച പ്രിയപ്പെട്ട മക്കൾക്ക് ആ വീടിന്റെ മുമ്പിലൂടെ, ആ വീടിന്റെ മുമ്പിലൂടെ മണ്ണറയിലേക്ക് യാത്ര തിരിക്കുന്ന രംഗം കണ്ട് കരള് പൊട്ടിപ്പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ, ആ പ്രിയപ്പെട്ട കുടുംബത്തിന് നാളെ നിന്റെ ജന്നാത്തു നഈമിൽ വലിയ സ്ഥാനം കൊടുക്കണേ അല്ലാ. കാരണം ജാബർ കാരുണ്യ പ്രവർത്തകനായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു, പാപങ്ങളെ സഹായിക്കുന്നവനായിരുന്നു. അല്ലാഹുവേ നിന്നോട് വളരെയേറെ സ്നേഹമുള്ളവനായിരുന്നു റബ്ബേ. അല്ലാഹു വലിയ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കും നിർവചിക്കാൻ കഴിയില്ലല്ലോ, ആർക്കാണ് പറയാൻ കഴിയുന്നത് നമ്മുടെ മരണത്തിന്റെ ഒരു ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ കഴിയോ? നമ്മളൊക്കെ എല്ലാ, ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കൂലേ, എല്ലാ വാതിലും അവസാനം ഇങ്ങനെ ദുആ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു വസീയത്താണ്, നിങ്ങളുടെ ദുആയിൽ സാധുവായ സഹോദരനെ ഉൾപ്പെടുത്തണേ. അതായത് എവിടെയെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ യാത്ര പോകുമ്പോഴോ മറ്റോ നൗഷാദ് വാക്കവി മരണപ്പെട്ടു എന്നറിഞ്ഞാൽ, അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ റബ്ബേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് പ്രസംഗിച്ചാണ്, ഒരു വരി നിങ്ങളിൽ നിന്ന് കിട്ടാൻ. ചിലപ്പോൾ ഇരിക്കുന്ന നിങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും, അള്ളാഹു വെറുക്കുന്നവരുണ്ടാകും, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുണ്ടാകും. ആ ഇഷ്ടപ്പെട്ടവരുടെ നാവിലൂടെ ഒരു വരി ദുആ കിട്ടുന്നത് വലിയ തൗഫീഖല്ലേ? വലിയ വലിയ ഉസ്താദുമാർ, സയ്യിദന്മാർ, അല്ലെങ്കിൽ നല്ല മുഖുലിസീങ്ങളായ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളവരുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമില്ലേ? അതുപോലെ നിങ്ങൾ എത്ര ആളുകളാണ് വിളിച്ചു പറയുന്നത് ദുആ ചെയ്യണം, ദുആ ചെയ്യണമെന്ന്. ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ആ ബിസ്മില്ല ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എട്ടിക്കുളത്ത് എത്രയോ പ്രാവശ്യം അവിടെ വാദന വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രിയങ്കരനായ പ്രവർത്തകന് സുലൈമാൻ സാഹിബ് അടുത്ത സമയത്ത് മെസ്സേജ് അയച്ചു. എന്താണ് മെസ്സേജ് അയച്ചത്? ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീരെ അവശനായി, വിവശനായി, തളർന്ന്, ക്ഷീണിച്ച്, ആ ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ പോയി. ദുആ ചെയ്യണം ഉസ്താദെ, ഒരുപാട് ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സംഘടനയുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചു. അവസാനം അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം എനിക്ക് വന്നു, ഞാൻ ഇന്ന് കിടപ്പിലായി, എനിക്ക് ദുആ ചെയ്യണം. ഉസ്താദുമായി ഒരുപാട് ബന്ധം പുലർത്തിയിട്ടുണ്ട്, വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞ് മരണക്കിടക്കയിൽ കിടക്കുന്ന പോലെ സങ്കടത്തോടെ കണ്ണീരോടെ ദുആ ചെയ്യാൻ പറയാണ്. ഇത്രയേ ഉള്ളൂ. നല്ല ഉഷാറോടെ ഓടിച്ചാടി നടക്കുന്നു, പെട്ടെന്ന് നിന്നുപോകുന്ന ഒരു വല്ലാത്ത അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിനു വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യാനുള്ള ആയിരാരോഗ്യ സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ.